ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെല്ലാം കണ്ട് ഒരു വിഭവമാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതല്ല, ഇത് നാല് തരം വിഭവങ്ങൾ കൂട്ടി നമുക്കിന്ന് സ്വാദിഷ്ടമായ ഒരു ഊണ് കഴിക്കാൻ തയ്യാറാവാം. ഇത് വീട്ടിലുണ്ടായ രണ്ട് പച്ചക്കറികളാണ്. നമുക്ക് ഈ പയറുപയോഗിച്ചൊരു ഉപ്പേരിയും വെണ്ടക്ക ഉപയോഗിച്ച് വെണ്ടക്ക പുളിയിട്ടതും പിന്നെ രണ്ട് തരം മീൻ ഉപയോഗിച്ച് നമുക്ക് ഈ നെത്തോലി മീൻ ഉപയോഗിച്ച് പീര വറ്റിച്ചതും മാന്തൾ ഉപയോഗിച്ച് നല്ല പൊരിച്ച മാന്തളം കൂട്ടി നമുക്ക് ഇന്ന് അടിപൊളി ഒരു ഊണ് കഴിക്കാം. ആദ്യം നമുക്ക് വെണ്ടക്ക മുളകിടാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ പൊരിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതൊന്നങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പച്ചമുളകും ഇതിലേക്ക് ഒരു സവാള ഇരുന്നതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതുകൂടെ വേപ്പിലയും. ഉള്ളിയൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ കുറച്ച് നമുക്ക് ഉപ്പും കൂടി ചേർത്തെടുക്കാം. അതിനുശേഷം അര സ്പൂൺ മുളക് മഞ്ഞൾപ്പൊടിയും കൂട്ടി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്ക ചാറ് നമ്മളുടെ പാകത്തിന് തയ്യാറാക്കാം. നിലേശം കൂടി പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് മൂടി വെച്ച് ഇതിന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാന്തളൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഈ ചേരുവകളെല്ലാം മുളകും മഞ്ഞളും ഉപ്പും ഉപയോഗിച്ച് നമുക്ക് ഈ മാന്തളിനൊന്ന് തേച്ചെടുക്കാം. മസാല പുരട്ടി വെച്ച മീൻ 10 മിനിറ്റിന് ശേഷം നമുക്കതിനെ വറുത്തെടുക്കാം. പുളി എന്തായാലും നോക്കാം. എല്ലാം കളിച്ച് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്, വെണ്ടയ്ക്കൊക്കെ വരുന്നുണ്ട്, നല്ല രുചിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിയുടെ ബാലൻസ് ഒന്ന് ശരിയാക്കാൻ നമുക്ക് ലേശം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഓപ്ഷനിലാണ്,
ജീരകം കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി വേപ്പില തേങ്ങ ഇവ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ചതച്ചെടുക്കാം. ഇതിൽ വെള്ളമില്ലാതെ നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഈ പരുവത്തിലാണ് ചതച്ചെടുക്കേണ്ടത്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ 2 മണി മുന്നേ ഇടണം. ഉലുവയത നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ലേശം ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും മഞ്ഞളും. മഞ്ഞളൊരു 1/2 സ്പൂൺ ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ലേശം നമുക്ക് പുളി വെള്ളം ഒഴിക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മുടെ മസ്സൊരു മീന് ഇതിലേക്കിടാം. കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കണം. നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് പയറുപ്പേരി വയ്ക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് വേപ്പില എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം.
Savala, beetroot, carrot, pachamalaga, uppu, ഒരു 3 സ്പൂൺ സുർക്ക. ഇതെല്ലാം കൂടി mix ചെയ്ത് നമുക്ക് ഒരു സൈഡ് സാലഡും കൂടി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.